നിർമ്മാതാവ് രവി ചന്ദ്രശേഖരനും നടി മഹാലക്ഷ്മിയും വിവാഹിതരായി. തമിഴ് നിർമ്മാതാവ് രവി ചന്ദ്രശേഖരനും നടിയും അവതാരകയുമായ മഹാലക്ഷ്മിയും വിവാഹിതരായി. ഇരുവരുടെയും പ്രണയ വിവാഹമാണ്. രവീന്ദർ നിർമ്മിക്കുന്ന വിടിയും വരെ കാത്തിര് എന്ന ചിത്രത്തിൽ മഹാലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്ത രണ്ടു പേരാണ്. പക്ഷേ ആ ഒരു വിവാഹം വലിയ ആഘോഷമാക്കി അതിൻ്റെ വാർത്തയും ഫോട്ടോയും ഒക്കെ ഇടാൻ മനോരമ കാണിച്ച മനസ്സ് നമ്മളാരും കാണാതെ പോകരുത്. അങ്ങനെ മനോരമയുടെ മനസ്സ് കണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ഹൃതിക് റോഷന്മാരും ഐശ്വര്യ റായിമാരും കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റുകൾ നമ്മൾ വായിക്കാം. നമുക്കതിനകത്ത് ഇനി അഭിപ്രായമൊന്നും പറയാം. ഇങ്ങനത്തെ കുറേ വീഡിയോസും നമ്മൾ കമൻ്റൊക്കെ ചെയ്തതാണ്. ഇതൊക്കെ പ്രബുദ്ധരായ മലയാളികളുടെ, എല്ലാവരുടെയും അല്ല, ഒരുപാട് ആളുകളുടെ ഒരു തനതായ സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. എന്തായാലും പക്ഷേ നമ്മൾ പ്രൊഫൈലടക്കം കമൻറ്റുകൾ വായിക്കും. അലി കളത്തിൽ വളപ്പിൽ എന്ന് ഞാൻ തോന്നുന്നു. സംശയമുള്ളവർ ഫേസ്ബുക്കിൽ കയറി ഈ ഹൃതിക് റോഷന്റെ പേര് അടിച്ചു നോക്കിയാൽ മതി, അറിയാലോ. അദ്ദേഹം പറയുന്നത് അരഞ്ഞു പോകാതിരുന്നാൽ ഭാഗ്യം എന്നാണ്. ഈ ഫോട്ടോ കണ്ടിട്ട് അരഞ്ഞു പോകാതിരുന്നാൽ. അടുത്ത ആള് അമ്മിണി മത്തായി പറയാണ് അച്ഛനും മോളെ പോലെയേ ഉണ്ടല്ലോ. അത് അമ്മിണി മത്തായിന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കയറി നോക്കണം കേട്ടോ. അതിനാണ് നമ്മൾ ഇത് ഇടുന്നത്. നമ്മൾ ഇവരെ കുറിച്ചൊന്നും ഇനി വലിയ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കമന്റുകളെ കുറിച്ച് വലിയ പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല. നിങ്ങൾ ഇവരുടെ ഈ കമന്റ് ഇടുന്നവരുടെ പ്രൊഫൈലൊന്ന് പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. അനൂപുണ്ണി പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ ഏത് നടിക്കും ഇതുപോലുള്ളവനായാലും കുഴപ്പമില്ല, പൈസയാണ് മുഖ്യം. ഇതുപോലെയുള്ളവൻ പോലും, ഏതുപോലെയുള്ളവൻ. രമേശൻ വി പി എത്രയും വേഗത്തിൽ ഒരു ഡിവോഴ്സ് പ്രതീക്ഷിക്കുന്നു. വലിയ ഒരു പ്രവാചകനാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ ഭാവി കാലങ്ങളിലെ ഒരു അവസ്ഥ എന്താണെന്ന് പ്രവചിച്ചാൽ നല്ലതായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തന്നെ കാര്യം ഇദ്ദേഹം ഒന്ന് പ്രവചിച്ചാൽ നല്ലതായിരുന്നു. എത്രയും വേഗത്തിൽ ഒരു ഡിവോഴ്സ് പ്രതീക്ഷിക്കുന്നതാണ് രമേശൻ വി പി. മെജോ ജോർജ് പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം ഭയങ്കരമായ ഉപമകളാണ്. ടിപ്പർ കയറി ഇറങ്ങുമോ എന്നാണ് പറയുന്നത്. പിന്നെയൊക്കെ ചെള്ള നോക്കി പൊട്ടിക്കണം, ചെള്ള. അനീഷ് ചന്ദ്രൻ ആദ്യം പറഞ്ഞ മെജോ ജോർജിൻ്റെ അപ്പനാന്ന് തോന്നുന്നു. പാണ്ടിലോറി കയറിയ തവള, രാംദാസ് ആർട്ട് ഹൗസ് ആട്ടോ. വളരെ എന്താ പറയുക, കാൽപ്പനികമായിട്ടുള്ള ഒരു കമൻറ്റുകളാണ്. കളിയാക്കരുത് ആരെയും. കേരളത്തിലെ സ്ത്രീകൾക്ക് മല കയറാൻ ആഗ്രഹമുണ്ടായിട്ട് നടന്നില്ല. ആ കൊച്ചിന് ദിവസവും മല കയറാനുള്ള ഭാഗ്യമുണ്ടായി. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കുരുപ്പുകളെ. എന്താലേ കൊളോക്കിയലായിട്ടുള്ള ഭാഷയിലാണ് രാംദാസ് ആർട്ട് ഹൗസ് സംസാരിക്കുന്നത്. ആർട്ട് ഹൗസൊക്കെ ഇപ്പോഴും ഉണ്ടവിടെ നിൻ്റെ നാട്ടുകാരിൽ നിന്ന് ഇതൊരു തല്ലിപ്പൊളിച്ചില്ലേ ഈ കുരുപ്പ് സ്വഭാവമായിട്ട്? ഏതാ നിൻ്റെയൊക്കെ നാട്? ബ്ലഡി ഫൂൾ. കൃഷ്ണൻകുട്ടി നായി പറയാണ് ജോഡി ആനയും ആടും പോലെ. അടുത്ത പ്രൊഡക്ഷൻ എല്ലാ ചിത്രത്തിലും നായിക സ്ഥാനം കിട്ടുമല്ലോ എന്നാണ് പറയുന്നത്. അതായത് നായികാസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ നടി ഇയാളെ കല്യാണം കഴിച്ചത്. അതായത് അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ്. എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ തടിയാണ് ഇവരുടെ പ്രശ്നം. ഈ പറയുന്നവന്മാരൊക്കെ നാളെ എന്ത് സംഭവിക്കും? ഒരു സെക്കൻഡ് പോരെ ഇവനൊക്കെ ഇവനൊക്കെ ഇനി ഇവൻ്റെയൊക്കെ കയറി നോക്കിയാൽ അറിയാം. കൃഷ്ണൻകുട്ടി നായരെയൊക്കെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ അറിയാം ഇവനൊക്കെ എന്താണ് ഇവൻ ഏതവനാണെന്ന്. എന്താണെങ്കിലും കമൻറ്റിന് ഒരു കുറവുമില്ല. ജോഡി ആനയും ആടും പോലെ എന്നാണ് പറയുന്നത്. നിഷാദ് സി പി പറയുന്നു എപ്പോൾ ഡൈവോഴ്സായി ചോദിച്ചാൽ മതി. നമ്മുടെ ആദ്യം ഒരു പ്രവാചകനെ കണ്ടില്ല, ആ പ്രവാചകൻ്റെ അനിയനോ ചേട്ടനോ അളിയനോ അമ്മാവനോ ആരാണ്? നിഷാദ് സി പി. അബ്ദുൾ ഫത്ത പറയുകയാണ് ഹോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു, ആനയും എലിയും എന്ത് മാച്ചാണല്ലോ, രാവും പകല പോലെ വ്യത്യാസമാണല്ലോ. അവിടെ ആന ആടുവാണെങ്കിൽ ഇവിടെ ആനയും എലിയുമാണ് അബ്ദുൾ ഫത്ത പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ കുടുംബത്തിൽപ്പെടുന്ന ഒരു വലിയ വല്യപ്പനാണ് ഈ അബ്ദുൾ ഫത്ത. ഈ ഹൃതിക് റോഷൻ്റെയൊക്കെ വല്യപ്പനായിട്ട് വരും അബ്ദുൾ ഫത്ത. മുഹമ്മദ് ഷിയാബ് പറയുകയാണ് ആലിംഗനം ചെയ്താൽ ധൃതരാഷ്ട്ര ആലിംഗനം പോലെ ആകുമോ, മെത്തയിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ജീവിതസഖി ഒരു പടം പോലെ ദേഹത്ത് പറ്റിപ്പിടിക്കുമോ. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് നോക്കി എന്ത് സന്തോഷം കണ്ടില്ലേ, പൊട്ടിച്ചിരിക്കുക. മുഹമ്മദ് ഷിയാബ് ഇതുപോലത്തെ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. പൊട്ടിച്ചിരിക്കുകയാണ്, വളരെ സന്തോഷകരമായ ആൾ. തീർച്ചയായും നിങ്ങൾ വേറെ ആരുടെയും തുറന്നു നോക്കിയില്ലെങ്കിൽ ഈ ധൃതരാഷ്ട്രൻ്റെ
പ്രൊഫൈൽ അത് കയറുന്നു. ഓക്കെ, മുഹമ്മദ് ഷിഹാബ് എന്നാണ് ഈ ബ്ലഡി ചങ്ങായിയുടെ പേര്. ഇതുപോലത്തെ ഒരുപാട് കമൻസുകളുണ്ട്, തെറികളുണ്ട്, വൾഗർ കമൻസുകളുണ്ട്. അതൊന്നും നമുക്ക് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ വായിച്ച് കേൾപ്പിക്കാൻ എനിക്കും മടിയും, അതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാരും സുന്ദരിമാരുമായ ആളുകളുടെ കമൻറ്റുകളാണ് നമ്മൾ വായിച്ചത് ഈ ബ്ലഡി ഫൂൾസ് സുന്ദരന്മാരും സുന്ദരിമാരുടെയായ പ്രൊഫൈലിൽ. നിങ്ങൾ ദയവ് ചെയ്ത് കയറി നോക്കി ഇവരെ ഒന്ന് ആശംസിക്കണേ, ഇവരെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ബൈ.